പല സംഘടനകളും മനുഷ്യസ്നേഹികളും ഒക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ്. ബോച്ചെ അക്ഷരാർത്ഥത്തിൽ വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തെന്നായിരിക്കും അല്ലേ? ബോച്ചെ റഹീമിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി യാചക ായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഭയങ്കര തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നായിരുന്നു ആ റഹീമിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി മലയാളികളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചതൊക്കെ. പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം ചെയ്യാൻ പോവാണ് ബോച്ചെ. ബോച്ചെ ഇതൊരു സിനിമയാക്കാൻ പോവുകയാണ്. ഒരു നല്ല ഒരു മുന്നേറ്റം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു വലിയ പ്രചോദനമായിരിക്കും. ഇത്തരത്തിൽ ബോച്ചെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരുപാട് മലയാളികൾക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഈ ചെയ്ത ഒരു ഒരു നല്ല കാര്യം, റഹീമിന് വേണ്ടി നമ്മളെ ഒന്നിച്ച് നിന്ന ആ ഒരു മുന്നേറ്റം വീണ്ടും വീണ്ടും ഓർക്കപ്പെടും. വീണ്ടും അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ ഒരുപാട് പ്രചോദിതമാക്കും ഇത്തരം കാര്യങ്ങളിലേക്ക്. അപ്പോൾ അതെന്താണ് ബോച്ചെ ഒരു സിനിമയാക്കാനെന്നൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അതൊന്ന് നമ്മൾ കണ്ടു നോക്കാം. 18 വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളും ഒക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ. ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയാണ് ബോച്ചെ. അതിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അതുപോലെ അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ ഒരു നല്ല ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഒരുപാട് പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. ബോച്ചേനെ നമ്മൾ മുന്നേ എന്ന് പറഞ്ഞ പോലെയല്ല, ബോച്ചെ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു റോൾ മോഡലായി മാറിയിരിക്കുകയാണ്. ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല അറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട്, അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന, അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം. ഇത്തരത്തിൽ നമ്മളൊരു കേരളം കണ്ട ഏറ്റവും പണ്ട് 2018 എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ ഇറക്കിയല്ലോ, അന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരു കേരളം അന്ന് ഒന്നിച്ചു നിന്ന കാര്യങ്ങളും അതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചപ്പോൾ, അതേപോലെ തന്നെ ഇതും നമുക്കൊരുപാട് പ്രചോദനമാണ്. പിന്നീടൊരു ഫ്ലഡ് വരുമ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഈ സിനിമയും ഇത്തരത്തിലുള്ള മുന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. ബോച്ചയുടെ ഈ ഒരു മുന്നേറ്റത്തെ ഒരുപാട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ, നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ്. രണ്ട്, ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ്സാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. ബോച്ചെ ഗ്രേറ്റ് ഗ്രേറ്റ് വർക്ക് ബോച്ചെ ചെയ്ത ആ ഒരു ക്യാമ്പയിന്, ഇത്തരം കൂടെ നമ്മളെ ഒരു കേരള സ്റ്റോറി ആണ് എന്നൊക്കെ ഇപ്പോൾ ഏതോ ഒരു 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 തള്ളച്ചി എന്തോ പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റോറി. അത് എങ്ങനെ കേരള സ്റ്റോറി ആവും എന്നൊക്കെ, ആ ഒരു വൃത്തികെട്ട തള്ള, അതും കൂടെ ഒന്ന് കണ്ടോക്കാം. അപ്പൊ അവൾക്കും കൂടെ ഒരു മറുപടിയാണ് ഇത്, കേരള സ്റ്റോറി എങ്ങനെ ആവും എന്ന് കാണിച്ചു കൊടുക്കുന്നു ബോച്ചെ. വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നത്. അതായത് ബോച്ചയുടെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, 34 കോടി രൂപ സമാഹരിക്കേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ബോച്ച, നല്ല കാര്യമായി അപ്രീഷിയേറ്റ് ഞാൻ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് യഥാർത്ഥ
പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്നാണ് എനിക്ക്. എന്തായാലും ഇത്ര തള്ളച്ചിമാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇതൊരു സിനിമയാക്കുകയാണെങ്കിൽ. അവൾ ചോദിക്കുകയാണ് ഇതെങ്ങനെ കേരള സ്റ്റോറി ആവുന്ന്, കേരള സ്റ്റോറി എങ്ങനെ ആവുന്ന്, വോച്ച പോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഇത്തരത്തിലൊരു സിനിമ എടുത്തിട്ട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം തള്ളമാരൊക്കെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഗ്രേറ്റ്, ദ ഗ്രേറ്റ് മുന്നേറ്റാണ് കേരള സ്റ്റോറി. യഥാർത്ഥ കേരള സ്റ്റോറി ഇത് തന്നെയാണെന്ന് കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്.